ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി പ്ലസ് വൺ വിദ്യാർത്ഥികൾ വ്യത്യസ്ത വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ട് കണ്ടു പ്ലസ് വണ്ണിൻ്റെ വാലുവേഷൻ തുടങ്ങിയില്ലേ എന്ന് ചോദിച്ചിട്ട്. പ്ലസ് വണ്ണിൻ്റെ വാലുവേഷൻ്റെ ഒന്നാം ഘട്ടം വാലുവേഷൻ തുടങ്ങിയിട്ടുണ്ട്. മൂന്ന് ഘട്ടമായിട്ടാണ് വാലുവേഷൻ നടക്കുന്നത്. പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, അതുപോലെ ഹിസ്റ്ററി, അക്കൗണ്ടൻസ്, ഇങ്ങനെ ഒന്നാം ഘട്ട വാലുവേഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് രണ്ടാം ഘട്ടം 14 എക്കണോമിക്സ് അടക്കമുള്ള രണ്ടാം ഘട്ടം, ഇംഗ്ലീഷ് തുടങ്ങിയ പേപ്പേഴ്സൊക്കെ രണ്ടാം ഘട്ടമാണ് വാല്യൂ ചെയ്യുന്നത്. അതിനുശേഷം ലാസ്റ്റ് മൂന്നാം ഘട്ടം. മൂന്ന് ഘട്ടമായിട്ടാണ് വാലുവേഷൻ നടക്കുന്നത്. എന്തായാലും ഇന്ന് വാലുവേഷൻ തുടങ്ങി. അപ്പോൾ വാലുവേഷനിൽ എങ്ങനെയാണ്, നല്ല മാർക്ക് കിട്ടുമോ, നമുക്ക് എത്ര മാർക്ക് കിട്ടും, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് വൺ എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ സേഫായി സൂക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഞാൻ എപ്പോഴും കുട്ടികളോട് ഓർമ്മിപ്പിക്കാറുണ്ട് എക്സാം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കളയരുത് എന്ന്. ഓൾറെഡി പ്ലസ് വൺ എക്സാമിൻ്റെ കഴിഞ്ഞ എല്ലാ പേപ്പേഴ്സിനെയും ഒഫീഷ്യൽ ആൻസർ കീയും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. HSS ലൈവിലുണ്ടാവും, റിപ്പോർട്ടറിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് ടീച്ചേഴ്സ് അതായത് സബ്ജക്ട് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീ, ഒഫീഷ്യൽ ആൻസർ കീയും വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് എഴുതിയിട്ടുണ്ട്, എത്ര മാർക്ക് കിട്ടുമെന്നൊന്നും മാച്ച് ചെയ്ത് നോക്കി നിങ്ങൾ തന്നെ അതിൻ്റെ മാർക്ക് കണ്ടുപിടിക്കുക. നിങ്ങൾ ഓരോരുത്തരുടെയും ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് കണ്ടുപിടിക്കുക. നിങ്ങൾ അതിൽ ആൻസർ കീയിൽ പറയുന്നുണ്ടാവും ഇന്ന ക്വസ്റ്റ്യന് ഇത്ര, ഇപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇന്ന ഇന്ന പോയിൻ്റ് എഴുതിയാൽ ഇത്ര മാർക്ക്, അപ്പോൾ ഒരു പോയിൻറ്റിന് ഇത്ര മാർക്ക് എന്ന് വ്യക്തമായി ആൻസർ കീയിലുണ്ടാവും. ഇംഗ്ലീഷൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മാർക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന, ബാക്കി എല്ലാ സബ്ജക്റ്റും കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഒഫീഷ്യൽ ആൻസർ കീ വെച്ചുകൊണ്ട്. നിർബന്ധമായും എല്ലാവരും അത് ചെയ്തിരിക്കണം. പിന്നെ ജനറലായിട്ട് വാലുവേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയേണ്ടത് വാലുവേഷൻ ലിബറലാണോ, എല്ലാവർക്കും നല്ല മാർക്കുണ്ടോ, ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടോ, എല്ലാവരും പാസ്സാവുന്നുണ്ടോ എന്നൊക്കെ ആയിരിക്കുമല്ലോ. ഇതിനൊക്കെയുള്ള ആൻസർ നിങ്ങൾ ആ ആൻസർ കീ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ലിബറലാണെങ്കിൽ ഇന്ന ഒരു പോയിൻ്റ് എഴുതിയാലും മാർക്ക് കൊടുത്തേ, അല്ലെങ്കിൽ ഇന്ന ആൻസറിന് പകരം ഇന്ന ആൻസറാണ് എഴുതിയതെങ്കിലും, ഇപ്പോൾ സപ്പോസ് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഒരു കോൺസെപ്റ്റിൻ്റെ ഫംഗ്ഷൻ, ഒരു തിയറിയുടെ ധർമ്മങ്ങൾ ചോദിച്ചിട്ട്, ഫംഗ്ഷൻ ചോദിച്ചിട്ട് ധർമ്മങ്ങൾ ഫംഗ്ഷൻസ് എഴുതിയിട്ടില്ല, പക്ഷേ ആ തിയറി എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇത്ര മാർക്ക് കൊടുത്തേ, അതായത് എക്സാക്റ്റ് ആൻസർ അല്ല എങ്കിലും അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന ഇന്ന പോയിൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര മാർക്ക് കൊടുത്തേ എന്നൊക്കെ അത്തരത്തിലൊക്കെ ആൻസർ കീയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വാലുവേഷൻ കുറച്ച് സിമ്പിളായിട്ട് ലിബറലായിട്ടാണ് പോകുന്നതെന്ന്. ഇനി നിങ്ങൾ ആൻസർ കീയിൽ അങ്ങനെയൊന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ക്വസ്റ്റ്യൻ എക്സാക്റ്റ് പോയിൻറ്റും അതിനുള്ള മാർക്കും മാത്രമേ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ എങ്കിൽ നമുക്ക് മനസ്സിലാവും വാലുവേഷൻ കൃത്യമായി നല്ല രീതിയിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത് എന്ന്. ഒരിക്കലും നിങ്ങൾ SSLCയുടെ വാലുവേഷനെ പോലെ ഹയർ സെക്കൻഡറിയിലെ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും, അത് ഫൈനൽ ടേർമിനൽ എക്സാം ആവട്ടെ, ഇമ്പ്രൂവ്മെൻ്റ് സേ എക്സാം ആവട്ടെ, അതിനൊന്നും കാണരുത്. നോർമലായ വാലുവേഷൻ ലിബറലാണോ അല്ലെ സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ അതിനൊക്കെ, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആണോ വാലുവേഷൻ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെയുള്ള മറുപടി എന്നും ഹയർ സെക്കൻഡറിയിൽ സാധാരണ നോർമൽ വാലുവേഷനാണ്. ഒരിക്കലും ലിബറൽ എന്നും പറയാൻ പറ്റില്ല, സ്ട്രിക്റ്റ് ാണ് എന്നും പറയാൻ പറ്റില്ല, സാധാരണ വാലുവേഷൻ. അതിന് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ആൻസർ കീ ഉണ്ടാക്കുന്നത്. ആസ് പെർ ആൻസർ കീ, ആൻസർ കീ പ്രകാരമാണ് വാലുവേഷൻ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒഫീഷ്യൽ ആൻസർ കീ എടുത്ത് നിങ്ങൾ എഴുതിയ പോയിൻ്റ് വെച്ചിട്ട് നിങ്ങൾ തന്നെ വാല്യൂ ചെയ്തിട്ടൊരു നിങ്ങളുടെ മാർക്ക് കണ്ടുപിടിക്കൂ. എന്നിട്ട് എന്തായാലും ഒരു മാസത്തിനുള്ള റിസൾട്ട് വരുമ്പോൾ നിങ്ങളത് മാച്ച് ചെയ്ത് നോക്കണം. നിങ്ങൾ ഇട്ടിരിക്കുന്ന, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന മാർക്കും റിസൾട്ടിൽ വന്നിരിക്കുന്ന മാർക്കും തമ്മിൽ വലിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വാലുവേഷന് കൊടുക്കണം. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അർഹതയുള്ള മാർക്കാണെങ്കിൽ കിട്ടുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പേപ്പറിൻ്റെ, അതായത് ഓരോ സബ്ജക്ട് കൊമേഴ്സ്, ഹ്യൂമാനിറ്റി, സയൻസ്, ഓരോ കോമ്പിനേഷനിൽ പഠിക്കുന്നവർ നിങ്ങളുടെ ഓരോ പേപ്പറിൻ്റെയും ഒഫീഷ്യൽ ആൻസർ കീയും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും വെച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയിരിക്കുന്ന മാർക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. അത് റിസൾട്ട് വന്നിട്ട് നോക്കാൻ, അപ്പോഴേക്കും നിങ്ങൾ മറന്നിട്ടുണ്ടാവും നിങ്ങൾ എന്തൊക്കെയാണ് പോയിൻറ്റ്സ് എഴുതിയത് എന്ന്, ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും, ഇനി ക്വസ്റ്റ്യൻ പേപ്പറും മിസ്സായിട്ടുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല, അതും എല്ലാം HSS ലൈവിലും ഗ്രൂപ്പിലും ഒക്കെ കറങ്ങുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ആൻസർ കീ എടുക്കുക, എന്നിട്ട് നിങ്ങൾ നോക്കുക ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരമാണ് വാലുവേഷൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് പോയിൻറ്സ് നിങ്ങൾ നോക്കുക, അതാണ് ആൻസർ. നിങ്ങൾ ചോദിക്കുന്ന ലിബറലാണോ സ്ട്രിക്റ്റാണോ എന്നുള്ളതിൻ്റെ ആൻസർ ആൻസർ കീ കണ്ടാൽ മനസ്സിലാവും. അല്ലാതെ ഈസി വാലുവേഷൻ അല്ല, ലിബറൽ വാലുവേഷൻ, സ്ട്രിക്റ്റ് വാലുവേഷൻ എന്നൊരു വാലുവേഷൻ ഇല്ല, സാധാരണ വാലുവേഷൻ. അത് ആൻസർ കീയും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. അപ്പോഴെല്ലാവരും എന്തായാലും നിങ്ങളുടെ കൺസേൺഡ് സബ്ജക്ട്സിൻ്റെ മുഴുവൻ ആൻസർ കീയും ഒന്ന് പരിചയപ്പെടണം, പരിചയപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും
നിങ്ങൾക്കെല്ലാവർക്കും അതായത് പ്ലസ് വൺ എക്സാം എഴുതി വാല്യുവേഷനെ കാത്തിരിക്കുന്ന റിസൾട്ടിനെ കാത്തിരിക്കുന്ന എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, എല്ലാവരും പാസ്സാവട്ടെ, ഡബിൾ പാസ് മാർക്ക് കിട്ടട്ടെ, എ പ്ലസ് കിട്ടട്ടെ, ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വഴിയെ നമുക്ക് വാല്യുവേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും പബ്ലിക്കായിട്ട് വരുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും. അതായത് വാല്യുവേഷൻ ക്യാമ്പിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ വേണ്ടി പറ്റൂല. പക്ഷേ വാല്യുവേഷൻ തുടങ്ങി ആൻസർ കി ഇതൊക്കെ ഏവർക്കും കാണാൻ പറ്റുന്ന വിധത്തിൽ ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നതാണ്. ആ കാര്യം നമുക്ക് ഷെയർ ചെയ്യാം. അല്ലാതെ ക്യാമ്പിൽ നമ്മൾ വളരെ സീക്രസിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയാനുള്ള പെർമിഷൻ ഇല്ല. മറ്റ് കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഒന്നും കൂടി ആശംസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ആൻസർ കി തീർച്ചയായും ചെക്ക് ചെയ്യണം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും.